ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അഹൂച്ചയുടെ ഒരു PA സിസ്റ്റമാണ്. അതായത് വയർലെസ് വരുന്ന, വയർലെസ്സിന് ഉപയോഗിക്കുന്ന മൈക്രോഫോണാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റിസീവർ, അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ UHF ആണ് ബ്രാൻഡ് വരുന്നത്. UHF ആണ് സിഗ്നൽസ് കാര്യങ്ങൾ വരുന്നത്, ഫിക്സഡ് ആണെന്ന്. പിന്നെ അതുപോലെ തന്നെ MRP ഉണ്ടോ, 5000 something ആണ് വന്നിരിക്കുന്നത്. 5000 something ആണ് MRP കൊടുത്തിരിക്കുന്നത്. ഏകദേശം 30 മീറ്ററോളം നമുക്ക് മാക്സിമം ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ മാക്സിമം കവറേജ് നമുക്ക് കിട്ടുന്നത്. 30 മീറ്ററാണ്. അത്യാവശ്യം നമ്മളൊരു ഹാളിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏരിയ കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽസ് കാര്യങ്ങൾ, അതിൻ്റെ മൊത്തം പാക്കിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം തന്നെ തന്നിട്ടുണ്ട്. മാനുവൽ ഇതാണ് വരുന്നത്. അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ റിസീവറാണ് വരുന്നത്. ട്രാൻസ്മിറ്റർ നമ്മൾ തൊട്ടടുത്ത് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ മൈക്ക് ഫിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് റിസീവർ വരുന്നത്. ഈ റിസീവറിൽ നിന്നും നേരെ ഒരു ഔട്ട് വരുന്നുണ്ട്. ഔട്ടാണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അഹൂച്ച അന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ വോളിയം ഉണ്ട്. അതായത് നമുക്ക് മാക്സിമം ഉപയോഗിക്കാവുന്ന വോളിയം. ഇതാണ് പുഷ് ബട്ടൺ വരുന്നത്, ഓൺ ഓഫ് സ്വിച്ച്. ഇത് അതിൻ്റെ വോളിയം വരുന്നത്. അതായത് നമുക്ക് മൈക്കിൻ്റെ മാക്സിമം വോളിയം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ അതിൻ്റെ വരുന്നത് ആൻറ്റിനയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ആൻറ്റിന പൊക്കി വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ കണ്ടാൽ. അത് ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ടിൽറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് നമുക്ക് രണ്ട് ഔട്ട് വരുന്നുണ്ട്, ഔട്ട്പുട്ട് വരുന്നുണ്ട്. രണ്ട് രീതിയിൽ നിന്ന് ഔട്ട് എടുക്കാവുന്ന രീതിയിലാണ്. രണ്ട് കേബിളിനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് 12 volt ആണ്. അഡാപ്റ്ററും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അതായത് 12 volt അഡാപ്റ്ററാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ മെയിനായിട്ട് റിസീവറിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി ഇതിൻ്റെ നോക്കുന്ന ട്രാൻസ്മിറ്ററാണ്. ട്രാൻസ്മിറ്റർ നമ്മൾ എവിടെയാണ്, വയർലെസ് ആയതുകൊണ്ട് ഇതാണ് ട്രാൻസ്മിറ്റർ വരുന്നത്. ട്രാൻസ്മിറ്റർ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ട്രാൻസ്മിറ്റർ നമുക്ക് അതിൻ്റെ അകത്ത് ബാറ്ററിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി ഇടുന്ന പൊസിഷൻ ഞാൻ ജസ്റ്റ് കാണിച്ചു. ആൽക്കലൈൻ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ബാറ്ററി നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ട് കണ്ടോ, ഈ ഫ്രണ്ടിൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ രണ്ട് സൈഡ് കണ്ടോ, ആ രണ്ട് സൈഡ് ജസ്റ്റ് മുകളിലേക്ക് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് അതിൻ്റെ ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് തുറന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ രണ്ട് ബാറ്ററിയാണ് വരുന്നത്. ആ ബാറ്ററിയുടെ പൊസിഷൻ രണ്ടും കൊടുത്തിട്ടുണ്ട്. രണ്ട് ബാറ്ററി ഇടാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. കമ്പനി അതിൻ്റെ കൂടെ ഒരു ബാറ്ററി കൂടി തന്നിട്ടുണ്ട്. ഇനി വേണം നിങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി ബാറ്ററി വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. 1.5 volt ആണ് എൻ്റെ രണ്ട് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. AA വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് കൊടുത്തു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് റീചാർജബിൾ ബാറ്ററി വേണമെങ്കിൽ റീചാർജബിൾ ബാറ്ററി വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി അതല്ല അല്ലാത്ത ബാറ്ററി ആണെങ്കിൽ നമുക്ക് വിഷയമില്ല. ആൽക്കലൈൻ ബാറ്ററി ആയാലും വിഷയമില്ല. അത് ബാറ്ററി ഇട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഡിസ്പ്ലേ കാര്യങ്ങൾ വരും. ഇതിലും ഒരു ആൻറ്റിന കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ, അതായത് നമ്മൾ എവിടെയാണോ ബെൽറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന, എവിടെയാണ് നമ്മൾ ട്രാൻസ്മിറ്റർ നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അത് കുത്തി വയ്ക്കുന്നതിനുള്ള ഏരിയ ആണ് വന്നത്. പിന്നെ ഇതിൻ്റെ ആൻറ്റിന വരുന്നത്. പിന്നെ വേർത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈക്കിൻ്റെ വോളിയം, ഓൺ ഓഫ് ബട്ടൺ. ഓൺ ഓഫ് ബട്ടൺ വരുന്നത് നമുക്ക് ആ റിസീവർ, അതായത് ട്രാൻസ്മിറ്റർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. അടുത്തത് പവർ, നമുക്കത് കറക്റ്റായി ഇൻഡിക്കേഷൻ കാണിക്കും. പിന്നെ അതിൻ്റെ വോളിയം, അതായത് മൈക്കിൻ്റെ വോളിയം കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതായത് നമുക്ക് ട്രാൻസ്മിറ്ററിൽ, റിസീവറിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വോളിയംസ് വരുന്നുണ്ട്. പിന്നെ മൈക്ക്, മൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലാണ് നമ്മളെ മൈക്ക്, അതായത് വയർലെസ്സിൻ്റെ കോർഡ്ലെസ് മൈക്ക് നമ്മൾ പറഞ്ഞില്ലേ. ഈ മൈക്കിന് വേണ്ടിയിട്ടുള്ള ആ മൈക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി മൈക്കാണ് തന്നിരിക്കുന്നത്. ഇതാണ് മൈക്ക് വരുന്നത്. ഇപ്പോൾ ഈ മൈക്ക് നമ്മളിതുപോലെ തന്നെ 3.5 jack വരുന്നത്. അത് നേരെ ആ മൈക്ക് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കുത്തി കൊടുത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുന്ന ആളുടെ കോളറിലോ ഷർട്ടിൻ്റെ കോളറിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന രീതിയിലാണ് മൈക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു മീറ്റർ, ഏകദേശം 3 meter നീളം വരുന്ന രീതിയിലാണ് അതിൻ്റെ മൈക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നേരെ ഇതിലേക്ക്, മൈക്കിൻ്റെ ആ ഓപ്ഷനിലേക്ക് നേരെ കുത്തി കൊടുക്കുക. അതിനുശേഷം ട്രാൻസ്മിറ്റർ നമ്മൾ എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾ, ആളുടെ അടുത്താണ് ട്രാൻസ്മിറ്റർ. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബെൽറ്റ് ഏരിയയിലൊക്കെ ആയിട്ട് ബാക്ക് സൈഡ് നമ്മളിപ്പോൾ നിൽക്കുകയാണ്, ബെൽറ്റുമ്മയൊക്കെ ബാക്കിൽ ഫ്ലിപ്പ് ചെയ്തിരുന്ന രീതിയിലാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിറ്റർ നമ്മുടെ ബെൽറ്റിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മൈക്ക് മാത്രമാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്നത്. അതായത് ജസ്റ്റ് മുഖത്തിൻ്റെ വായുടെ അടുത്തായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് 12 volt അഡാപ്റ്റർ നമുക്ക് കണ്ടു. ഈ അഡാപ്റ്റർ കണ്ടു. ഇനി അതിൻ്റെ വരുന്നത് വെച്ചാൽ ഔട്ട്പുട്ട്. ഇനി ട്രാൻസ്മിറ്റർ കഴിഞ്ഞു റിസീവർ, റിസീവറിൻ്റെ അടുത്ത് ഔട്ട് വരാൻ ഉപയോഗിക്കുന്ന ഔട്ട്. റിസീവർ നമുക്ക് കിട്ടി. റിസീവറിൽ നിന്ന് ആ വോയിസിൻ്റെ സൗണ്ട് കാര്യങ്ങൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു പ്രീ ആംപ് മാത്രമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പിന്നെ നമ്മൾ ഈ പറയുന്നത് കണ്ടോ, അത് നേരെ അതിലേക്ക് കൊടുത്തതിന് ശേഷം ഇനി ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഏത് ആംപ്ലിഫയറാണെന്ന് വെച്ചാൽ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ ജാക്ക് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ മറക്കണ്ട, 30 meter ആണ് നമുക്ക് ഇതിൻ്റെ മാക്സിമം ലെങ്ത് കാര്യങ്ങൾ കവർ ചെയ്യുന്ന കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഹൂച്ച എന്ന് പറയുന്ന കമ്പനിയുടെയാണ് PA സിസ്റ്റത്തിൻ്റെ വയർലെസ് മൈക്രോഫോണാണ് വരുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ്, ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോകൾ കാണുന്നവരെ ഓക്കെ ഓക്കെ.